ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിന്റെ നാലാമത്തെ സെഷനാണ് പഠിക്കുന്നത് കേട്ടോ അതിനകത്ത് എൻഡോ മെമ്രൈൻ സിസ്റ്റം നമ്മൾ നോക്കുന്നത് നമുക്കറിയാം ഓരോ മെമ്പ്രേനിയസ് ഓർഗനൽസും അതിൻ്റെ ഡിസ്റ്റിങ്റ്റ് അത് ഓരോ ഡിഫറെൻറ്റ് ടേംസിലാണ് അറിയപ്പെടുന്നതും ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് ചെയ്യുന്നതും അല്ലേ അതിനകത്ത് പലതും കൺസിഡർ ചെയ്യുന്ന അതൊരു എൻഡോ മെമ്പ്രൈൻ സിസ്റ്റത്തിൽ കൺസിഡർ ചെയ്യുന്ന അതിനെ പല സെൽ സെല്ലോർഗനൽസും കോർഡിനേറ്റ് ചെയ്ത് ഫങ്ഷൻ ചെയ്യുന്നതായിട്ട് കാണാം അതായത് സെൽ സെല്ലോർഗനൽസ് കുറച്ചെണ്ണം കോർഡിനേറ്റ് ചെയ്ത് ഫങ്ങ്ഷൻ ചെയ്യുന്നതായിട്ട് കാണാം അതിനെയാണ് അതിനെയാണ് എൻഡോ മെബ്രെയിൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് ഫങ്ഷൻ ചെയ്യുന്ന സെൽ ഓർഗനൽസ് ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അതേപോലെ ഗോൾജി കോംപ്ലക്സസ് ലൈസോസോം വാക്യൂൾ ഇങ്ങനെ നാല് സെൽ സെല്ലോർഗനില് അത് അതിന്റെ ഫങ്ഷൻ കോർഡിനേറ്റഡ് വേയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് എൻഡോ എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിലാണ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് എന്നാൽ മൈറ്റോകോൺഡ്രിയം ക്ലോറോപ്ലാസ്റ്റും പെറോക്സിസോമും ഒന്നും ഇത് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തല്ല ഫങ്ഷൻ ചെയ്യുന്നത് അതായത് ബാക്കി കമ്പോണൻസ് ലൈക്ക് എൻഡോപ്ലാസ്മിക് ലൈസോസോമും വാക്യൂളും ഗോൾജി പാരറ്റസും ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഫംഗ്ഷൻ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഈ എൻഡോമെമ്പ്രെയിൻ സിസ്റ്റത്തിൽ നിന്ന് സിസ്റ്റത്തിൽ കൺസിഡർ ചെയ്യും നമ്മൾ കൺസിഡർ ചെയ്യുന്ന മൂന്ന് സെൽ ഓർഗനൽ ഏതൊക്കെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ലൈസോസോം ആൻഡ് വാക്യൂൾ ഈ നാല് സെൽ എൻഡോ മെംബ്രൈൻ സിസ്റ്റത്തില് കൺസിഡർ ചെയ്യുന്നത് അന്ന് അതൊന്ന് വായിച്ചു നോക്കാം എൻഡോ മെംബ്രൈൻ സിസ്റ്റം വൈൽ ഈച്ച് ഓഫ് ദ മെംബ്രൈനിയസ് ഓർഗനൽ ഈസ് ഡിസ്റ്റിങ് Terms of its structure and function. Many of these are considered together as an endomembrane system because their functions are coordinated. The endomembrane system includes endoplasmic reticulum, Golgi complexes, lysosome, and vacuole. Since the function of the mitochondria, chloroplast and peroxisome are not coordinated with the above components, these are not considered as part of the endomembrane system. ഇനി നമുക്ക് ഓരോ എൻഡോ െബ്രൈൻ സിസ്റ്റത്തിലെ ഓരോ സെൽ സെല്ലോർഗനിലും നോക്കാം ഫസ്റ്റ് വൺ എൻഡോപ്ലാസ്മിക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് സ്റ്റഡി വെച്ച് യൂക്യോട്ടിക് സെൽസിൽ ഒരു നെറ്റ്വർക്ക് ഓഫ് ട്യൂബുലാർ സ്ട്രക്ചർ സ്കാറ്റർ ചെയ്ത് സൈറ്റോപ്ലാസത്തില് കാണാൻ കഴിഞ്ഞു അതിനെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് കണ്ടോ ഈ നെറ്റ്വർക്ക് ഓഫ് ട്യൂബുലാർ സ്ട്രക്ചർ അല്ലെങ്കിൽ റെറ്റിക്കുലം ഓഫ് ടൈനി സ്ട്രക്ചർ സ്കാറ്റർ അതിൽ ഇതിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കാണാൻ കഴിഞ്ഞു അതിനെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് എൻഡോ പ്ലാസ്മിക് റെുലത്തിന് ഉൾഭാഗവും അതേപോലെ തന്നെ പുറം ഭാഗവും ഉണ്ട് എൻഡോപ്ലാസ്മിക് ദാ ഈ ഒരു സൈഡ് ഇത് ഇതിന്റെ ഉൾഭാഗം അല്ലേ കണ്ടോ അതാ ഇങ്ങനെ ഇങ്ങനെ ഫോൾഡഡ് ആയിട്ട് കാണുന്നതിന്റെ ഉൾഭാഗം ഇതിനെ നമുക്ക് ലൂമിനാർ സൈഡ് എന്ന് പറയാം എൻഡോപ്ലാസ്മിക് ലൂമിനൽ സൈഡ് എന്ന് പറയാം ലൂമിനാർ അല്ല ലൂമിനൽ സൈഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഇൻസൈഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അതിന്റെ പുറത്തേക്കുള്ള ഈ ഏരിയയ്ക്ക് നമ്മൾ എക്സ്ട്രാ ലൂമിനൽ അല്ലെങ്കിൽ സൈറ്റോപ്ലാസം കമ്പാർട്ട്മെന്റ് എന്ന് പറയാം അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ അകം ഭാഗത്തിന് അല്ലെങ്കിൽ ആ കമ്പാർട്ട്മെന്റിന്റെ ഉൾഭാഗത്തിന് ഇൻസൈഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് ലൂമിനൽ സൈഡ് എന്നും അതിന്റെ പുറം ഭാഗം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം സൈഡ് അല്ലെങ്കിൽ സൈറ്റോപ്ലാസം കമ്പാർട്ട്മെന്റിനെ എക്സ്ട്രാ ലൂമിനൽ സൈഡ് എന്നും ആണ് പറയുന്നത് കേട്ടോ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സാധാരണ അതിന്റെ സർഫസിൽ റൈബോസോം അറ്റാച്ച് ചെയ്ത് കാണാറുണ്ട് അങ്ങനത്തെ എൻഡോപ്ലാസ്മിക് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ് പറയുന്നത് റൈബോസോം അതിന്റെ സർഫസിൽ അറ്റാച്ച് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ മഞ്ഞ മഞ്ഞ് മൊട്ടുമൊട്ട് പോലെ കാണുന്നത് ഇത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ് അറിയപ്പെടുന്നത് അതേപോലെ തന്നെ റൈബോസോം ആബ്സെന്റ് ആണെങ്കിൽ അതിന് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ് പറയുന്നത് കണ്ടോ ഇവിടെ റൈബോസോം ില്ല അതിന് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് പറയുന്നത് ഇനി ഈ റഫ് എൻഡോപ്ലാസ്മിക് റെൻഡോപ്ലാസ്മിക് റെംഗ്ഷനിൽ എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായും കാരണം എന്താ റൈബോസോം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഫാക്ടറിയാന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ നയൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട് അല്ലേ അപ്പൊ റൈബോസോം എവിടെ ഇരിക്കുന്നുണ്ടോ അവിടെ പ്രോട്ടീൻ സിന്തസിസ് നടക്കും അതുകൊണ്ട് തന്നെ റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റീവ്ലി പ്രോട്ടീൻ സിന്തസിസിലും സെക്രീഷനിലും ടേക്ക് പാർട്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ അത് എന്താണ് ഈ ന്യൂക്ലിയസിൻ്റെ ഔട്ടർ മെംബ്രെയിൻ്റെ ഒരു ആയിട്ടാണ് കാണുന്നത് കണ്ടോ അതിൻ്റെ ഔട്ടർ മെ ന്യൂക്ലിയസിൻ്റെ ഔട്ടർ മെംബ്രെയിൻ ആണ് ഈ ഔട്ടർ മെംബ്രെയിൻ ഇതാ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ടാണ് ചെയ്ത ചെയ്യുന്ന രീതിയിലാണ് ഈ പറയുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മെമ്പ്രെയിൻ കാണുന്നത് കണ്ടോ അതായത് ഇതേപോലെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തത് ഇതിൻ്റെ ഔട്ടർ മെംബ്രെയിൻ എക്സ്റ്റെൻഡ് ചെയ്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആയിട്ട് കാണുന്നത് അപ്പോൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സാധാരണയായിട്ട് ചെയ്യുന്ന ഫങ്ഷൻ എന്ന് പറയുന്ന പ്രോട്ടീൻ സിന്തസിസും സെക്രീഷനുമാണ് ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം

അതൊന്ന് എഴുതി വെച്ചോ ലിവർ സെല്ലില് ലിവർ സെൽ കണ്ടെയ്നിങ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ലിവർ സെല്ലില് അല്ലെങ്കിൽ ഹെപ്പാറ്റിക് സെല്ലിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഡീ ടോക്സിഫിക്കേഷൻ ഓഫ് ടോക്സിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡീ ടോക്സിഫിക്കേഷൻ ഓഫ് ടോക്സിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ കയറുന്ന വിഷാംശങ്ങളെയൊക്കെ ഡീടോക്സിഫൈ ചെയ്യുക അതിൻ്റെ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യുക എന്നൊരു ഫംഗ്ഷൻ ആര് ചെയ്യുന്നുണ്ട് ലിവർ സെല്ലിൻ്റെ ഉള്ളിലിരിക്കുന്ന സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ലിപ്പിഡ് സിന്തസിസ് സ്റ്റിറോയിഡൽ ഹോർമോൺ സിന്തസിസ് ഇതൊക്കെ നടക്കുന്ന സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ നമുക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒന്ന് വായിച്ച് നോക്കാം the endoplasmic reticulum electron microscopic studies of eukaryotic cells reveal the presence of a network of reticulum of tiny tubular structure network or reticulum of tiny tubular structures scattered in the cytoplasm that is called endoplasmic reticulum or er hence endoplasmic reticulum divides the intracellular space into two distinct compartments that is luminal inside endoplasmic reticulum and extra luminal cytoplasm compartments

കേട്ടോ അദ്ദേഹമാണ് അതിനെ ഗോൾജി ബോഡി എന്ന് നെയിം ചെയ്തത് അദ്ദേഹമാണ് അതിനെ ഗോൾജി ബോഡി എന്ന് നെയിം ചെയ്തത് ഈ ഗോൾജി ബോഡിയിൽ ഒരു സിസ്റ്ററിനെ പോലത്തെ സ്ട്രക്ചറാണ് കാണുക അല്ലെങ്കിൽ ഡിസ്ക് ഷെയ്പ്ഡ് സാക്ക് കണ്ടോ ഡിസ്ക് ഷെയ്പ്ഡ് സാക്ക് സ്ട്രക്ചർ ആണ് അവിടെ കാണുന്നത് ഗോൾജി ബോഡിയിൽ അതിന് സിസ്റ്ററിനെ എന്നാണ് പറയുന്നത് ഈ ഡിസ്ക് ഷെയ്പ്പ്ഡ് സാക്കിനെ സിസ്റ്ററിനെ എന്നാണ് പറയുന്നത് കേട്ടോ അത് എന്തുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കാണുന്നതെന്നാണ് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ അടുത്തായിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലായിട്ട് അടുത്തായിരിക്കും കാണുക എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ അടുത്തായിട്ടായിരിക്കും കാണുക മേജർലി റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെയൊക്കെ അടുത്തായിട്ടായിരിക്കും കാണുന്നത് കേട്ടോ ഈ സിസ്റ്ററിനെ ഡയമീറ്റർ വന്നിട്ട് സീറോ പോയിൻറ്റ് ഫൈവ് മൈക്രോമീറ്റർ ടു വൺ മൈക്രോമീറ്റർ ആയിരിക്കും അതിന്റെ ഡയമീറ്റർ വന്നിട്ട് ഇതാണ് അതിന്റെ ഡയഗ്രാം കേട്ടോ ഈ സിസ്റ്റർനെസ് വന്നിട്ട് സ്റ്റാക്ക് ചെയ്താൽ അടുക്കി വെച്ച രീതിയിൽ പാരലായിട്ട് അടുക്കി വെച്ച രീതിയിലായിരിക്കും കാണുക ഈ ഓരോ അടുക്കിലും നമ്പർ ഓഫ് സിസ്റ്ററിനെ വേരി ചെയ്യും അത് ഫിക്സഡ് നമ്പർ ഓഫ് സിസ്റ്ററിനെ ഒന്നും ആയിരിക്കില്ല ഗോൾജി കോംപ്ലക്സിന്റെ ഓരോ അടുക്കിലും കാണുക അതായത് ഉണ്ടോ ഇതിങ്ങനെ അടുക്കി വെച്ച രീതിയിലാണ് കാണുക അതെ ഇതൊരു സിസ്റ്ററിനെയാണ് ഇത് ഇതൊരു സിസ്റ്ററിനെയാണ് ഇതൊരു സിസ്റ്ററിനെയാണ് അപ്പം ഇതിന്റെ ഓരോ അടുക്കിന്റെ നമ്പർ ഇതും ഒക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് അടുക്കായിട്ടാണ് കാണുന്നത് പക്ഷെ അഞ്ച് എണ്ണം തന്നെയായിരിക്കണം എല്ലാത്തിലും ഉണ്ടാവേണ്ടതെന്ന് അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ആ സിസ്റ്റർ നേട നമ്പർ വേരിയ ചെയ്യ അതേപോലെ തന്നെ ഈ സിസ്റ്റർനെ കോൺസെൻട്രിക്കലി അറേഞ്ച് ചെയ്താണ നിയർ നിയർ ന്യൂക്ലിയസ് ന്യൂക്ലിയസിന്റെ അടുത്തെ കോൺസെൻട്രിക്കലി അറേഞ്ച് ചെയ്താണ അതായത് ദാ ഒരെണ്ണം ഇങ്ങനെ ഇണങ്ങി അതേ രീതിയിലല്ല തന്നെ അതിന്റെ അടുത്ത് അടുക്കൈട്ട് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കോൺസെൻട്രിക്കലി അതായത് അതിന്റെ എല്ലാ സെന്ററും ഒന്നായിട്ടാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിനെ രണ്ട് ഫേസ് ഉണ്ട് ഒന്ന് ഒന്ന് കോൺവെക്സ് സിസ് ഫേസ് അതായത് ഫോമിംഗ് ഫേസ് ദാ ഇത കണ്ടോ ഇതാണ് അതി കോൺവെക്സ് സിസ്പേസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിന് ഒരു മെച്ചുറിംഗ് ഫേസും ഉണ്ട് അത് കോൺകേവ് ട്രാൻസ് ഫേസ് എന്നാണ് പറയുന്നത് അത് മെച്ചുറിംഗ് ഫേസ് ആണ് ഈ ട്രാൻസ് ട്രാൻസ് ഫേസും കൂടെ കൂടിയിട്ട് സോറി ഫേസും വളരെ എൻറ്റയർലി ഡിഫറൻറ്റ് ആണ് പക്ഷെ അത് ഇന്റർ കണക്ടാണ് സിസ്പെയ്സ് ഏതാണ് സിസ്പേസ് എന്ന് പറയുന്നത് ദ ഫേസ് ആദ്യം കാണുന്നതായി ഈ റീജിയൻ അത് കോൺവെക്സ് ഷേപ്പിലാണ് കോൺകേവ് ഷേപ്പിൽ കാണുന്നത് അതിന്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു ഫേസ് ഇത് രണ്ടും എൻറ്റയർലി ിഫറൻറ്റ് ആണ് പക്ഷേ അത് ഫങ്ഷൻ ചെയ്യുന്നത് ഇന്റർ കണക്റ്റഡ് വേയിലാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ഡിഫറെന്റ് ആണെങ്കിലും അത് കണക്റ്റഡ് വേയിലാണ് അതിന്റെ ഫങ്ഷൻ ചെയ്യുന്നത് ഓക്കെ ഇനി എന്താണ് എന്താണിതിൻ്റെ ഫങ്ഷൻ എന്ന് ചോദിച്ചാൽ ഗോൾജി അപ്പാരറ്റസ് സാധാരണയായിട്ട് പാക്കേജിങ് മെറ്റീരിയൽ മെറ്റീരിയൽ പാക്കേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്നുപോലെ അത് ഇൻട്രാസെല്ലുലാർ റീജിയനിലേക്ക് സെല്ലിൻ്റെ ഉള്ളിലേക്ക് തന്നെ അത് ഡിസ്പാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ സെല്ലിൻ്റെ പുറത്ത് ഇൻ്റർ സെല്ലുലാർ ഡിസ്പാച്ച് അല്ലെ ഇൻറ്റർ സെല്ലു സെ ഇൻ്റർ സെല്ലുലാർ സ്പേസ് അല്ലെങ്കിൽ ഇൻ്റർ സെല്ലിലേക്ക് വേറൊരു സെല്ലിലേക്ക് ഡെലിവറി ചെയ്യുക എന്നുള്ളത് ഗോൾജി അപ്പാരറ്റസിൻ്റെ ഫങ്ഷനാണ് അപ്പം പാക്കേജിംഗ് ആൻഡ് ഡിസ്പാച്ച് പച്ചിങ് അത് ചെയ്യുന്നത് ഗോൾജി അപ്പാരറ്റിസിന്നാണ് അപ്പാരറ്റീന്നാണ് ഡിസ്പാച്ചിങ് ചിലപ്പോൾ ആ സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ സെല്ലിൻ്റെ പുറത്തേക്കായിരിക്കാം എക്സാമ്പിൾ ഈ ഫീസ് ചെയ്യും നമ്മളൊരു ഫുഡ് പ്രിപ്പയർ ചെയ്തു ആ ഫുഡ് പ്രിപ്പയർ ചെയ്ത് ബാക്കി എല്ലാവർക്കും കൊടുക്കണം നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കണം അത് ഡിസ്പാച്ച് ചെയ്യുന്ന നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ളവർക്കും അതേപോലെ നമുക്ക് കുറച്ച് കൊടുത്തു വിടാനുണ്ടെന്നിരിക്കട്ടെ അപ്പോൾ പുറത്തേക്കും കൊടുക്കും അതാണ് ആ ഇൻട്രാസെല്ലുലാർ ആൻഡ് ഇൻ്റർസെല്ലുലാർ ഡിസ്പാച്ച് വിൽ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് ഗോൾജി അപ്പാരറ്റസ് എന്നാണ് പറഞ്ഞത് അതായത് ടാർഗറ്റ് സൈറ്റിലേക്ക് ഔട്ട്സൈഡ് ദ സെല്ലില് ടാർഗറ്റ് സെല്ലിലേക്ക് കൊടുത്തുവിടുക അതുപോലെ തന്നെ സെല്ലിൻ്റെ ഉള്ളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക കേട്ടോ അതേപോലെ മെറ്റീരിയൽസ് പാക്ക് ചെയ്യാനുള്ളത് പാക്ക് ചെയ്ത് വെസിക്കൾ ഫോമിലാക്കി അത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലർ വെസിക്കിൾ ഫോമിലാക്കിയിട്ടാണ് അത് ഡിസ്പാച്ച് ചെയ്യുന്നത് നമുക്കറിയാം ഈ മെറ്റീരിയൽ

ഫേസ് ആണ് ആ മെച്യുറിംഗ് ഫേസിൽ കൂടെ പുറത്ത് വരുന്നത് എന്തായിരിക്കും മെച്ുവേർഡ് വെസിക്കിൾ അല്ലെങ്കിൽ അത് എന്താണോ പാക്ക് ചെയ്ത് ലേബൽ ചെയ്ത് ക്വാളിറ്റി കൺട്രോളൊക്കെ ചെയ്ത് വിട്ടിരിക്കുന്ന ആ ഒരു സാധനമായിരിക്കും ട്രാൻസ്ഫേസ് വഴി പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഗോൾജി അപ്പാരറ്റസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് വളരെ അടുത്ത് കാണുന്നത് കാരണം എന്താ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് വരുന്ന പ്രോട്ടീൻസിനെയും ലിപ്വിഡ്സിനെയൊക്കെയാണ് ഈ സിസ്ഫേസ് വഴി ഗോൾജി അപ്പാരറ്റസ് റിസീവ് ചെയ്യുകയും റിസീവ് ചെയ്തതിനു ശേഷം അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് അതിനകത്ത് മോഡിഫിക്കേഷൻസ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്ത് അതൊരു പാക്കറ്റിൻ്റെ ഉള്ളിലാക്കി ഒരു വെസിക്കൽ ഫോമിൽ ട്രാൻസ്പേയ്സ് വഴി റിലീസ് ചെയ്യുന്നത് കേട്ടോ അതേപോലെ നമ്മൾ നമുക്ക് ഈ റൈബോസോമിൻ്റെ ഉള്ളിൽ പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ ചെയ്യുന്നതാണ് അല്ലേ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്ന റൈബോസോമീന്ന് വരുന്ന ആ പ്രോട്ടീൻ മോഡിഫൈ ചെയ്ത് ഗോൾജി അപ്പാരറ്റസിന്റെ സിസ്റ്ററിനേല് അത് പുറത്തേക്ക് ട്രാൻസ്പേയ്സ് വഴി പുറത്തേക്ക് വിടുന്നതിന് മുമ്പ് അതിൻ്റെ മോഡിഫിക്കേഷൻസും അതിൻ്റെ ക്വാളിറ്റി ചെക്കിങ്ങും അതുപോലെ അതിൻ്റെ ലേബലിങ്ങും പാക്കേജിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത് വിടുന്നത് അതുകൊണ്ട് തന്നെ ഗോൾജി അപ്പാരറ്റസ് വളരെ ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ആണ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻ ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ് ഗ്ലൈക്കോ പ്രോട്ടീനും ഗ്ലൈക്കോലിഡും ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പാരറ്റസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഗ്ലൂക്കോസ് മോളിക്കൂളും ഇവിടെ സെന്തസൈസ് ചെയ്തിട്ടുണ്ട് ഇനി അത് ഗ്ലൂക്കോസും പ്രോട്ടീനും കൂടെ ചെയ്യണം അതേപോലെ തന്നെ ഗ്ലൂക്കോസും ലിപ്പിഡും കൂടെ ചെയ്യണം അതൊക്കെ ചെയ്യുന്നത് ഈ ഗോൾജി ഉള്ളിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഗോൾജി അപ്പാരറ്റസ് ഒന്ന് നോക്കാം ഗോൾജി ഇൻ ഫസ്റ്റ് ഒബ്സർവ്ഡ് റെറ്റിക്കുലാർ സ്ട്രക്ചേഴ്സ് നിയർ ദ ന്യൂക്ലിയസ് ദീസ് വേർ Later named Golgi bodies after him. They consist of many flat disc shaped sacs or cisternae of 0.5 micrometer to 1 micrometer diameter. These are stacked parallel to each other. Varied number of cisternae are present in a Golgi complex. The Golgi cisternae are concentrically arranged near the nucleus with a distinct convex cis or the, fo cis or the forming phase and concave trans or the maturing phase this cis and trans phase of the organelle are entirely different but interconnected the golgi apparatus principally perform the functions of packaging materials to be delivered either to the intracellular targets or secreted outside the cell materials to be packaged in the form of vesicle from the endoplasmic reticulum fuse with the cis phase of the golgi apparatus and move towards the maturing phase this explains why the golgi apparatus remain in close association with endoplasmic reticulum a number of proteins synthesized by ribosomes on the endoplasmic reticulum are modified in the cisternae of the golgi apparatus before they are released from its transphase golgi apparatus is the important site of formation of golgi sorry, glycoproteins and glycolipids എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ വരുന്ന നെക്സ്റ്റ് സെൽ സെല്ലോർഗനിലാണ് ലൈസോസോം ലൈസോസോം എന്ന് പറയുന്ന മെംബ്രെയിൻ ബൗണ്ട് വെസിക്കുലാർ സ്ട്രക്ചർ ആണ് അത് ഗോൾജി അപ്പാരറ്റസിൽ പാക്ക് ചെയ്ത് പുറത്തേക്ക് വിടുന്ന ഒരു വെസിക്കിൾ ആണ് കേട്ടോ ഈ ലൈസോസോമൽ വെസിക്കിളിൽ എല്ലാ തരത്തിലുള്ള ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആണ് കാണുന്നത് അതായത് ഹൈഡ്രോലൈസസ് ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ലിപ്പേസസ് പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്ന പ്രോട്ടീനേസസ് കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്ന കാർബോഹൈഡ്രേസസ് ഇതൊക്കെ ൊക്കെയാണ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആയിട്ട് ലൈസോസോമിൽ ഉള്ളത് അത് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അസിഡിക് പി എച്ച് ലാണ് ലോ പി എച്ചിലാണ് അത് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഈ എൻസൈംസ് കാർബോഹൈഡ്രേറ്റ്സിനെയും പ്രോട്ടീൻസിനെയും ലിക്വിഡ്സിനെയും ന്യൂക്ലിക് ആസിഡ്സിനെയും ഒക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾസ് ഒരു പാർട്ടിക്കിൾ സെല്ലിൻ്റെ ഉള്ളിൽ ഡൈജസ്റ്റ് ആയി പോകണമെങ്കിൽ നമ്മൾ ഈ ലൈസോസോം എന്ന ആ ഒരു എന്താണ് ഹൈഡ്രോലൈറ്റിക് എൻസൈം കണ്ടെയ്ൻ ചെയ്യുന്ന ബാഗ് ഓപ്പൺ ചെയ്ത് ീന്ന് റിലീസ് ചെയ്യുന്ന ഈ എൻസൈംസ് കൊണ്ടാണ് അത് ഡൈജസ്റ്റ് ആയി ഡീഗ്രേഡ് ആയി നമ്മുടെ ബോഡിന്ന് പുറന്തള്ളപ്പെടുന്നത് കേട്ടോ നമുക്ക് ലൈസോസോം ഒന്ന് വായിച്ച് നോക്കാം ലൈസോസോംസ് ആർ മെമ്പ്രെയിൻ ബൗണ്ട് വെസിക്കുലാർ സ്ട്രക്ചർ ഫോംഡ് ബൈ ദ പ്രോസസ് ഓഫ് പാക്കേജിംഗ് ഇൻ ഗോൾജി അപ്പാരറ്റസ് ദ ഐസൊലേറ്റഡ് ലൈസോസോമൽ ഹാവ് ബീൻ ഫൗണ്ട് ടു ബി വെരി റിച്ച് ഇൻ ഓൾമോസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് എൻസേംസ് ഹൈഡ്രോലൈസസ് ദിപ്പൈസസ് പ്രോട്ടീയസ് കാർബോഹൈഡ്രേസസ് ഒപ്റ്റിമലി ആക്ടീവ് അറ്റ് ദ അസിഡിക് പി എച്ച് ദീസ് എൻസൈംസ് ആർ കേപ്പബിൾ ഓഫ് ഡൈജസ്റ്റിംഗ് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് ലിപ്പിഡ്സ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാക്യൂൾ ആണ് നെക്സ്റ്റ് എൻഡോ സിസ്റ്റത്തിൽ വരുന്ന നെക്സ്റ്റ് ാണ് വാക്യൂൾ എന്ന് പറയുന്നത് വാക്യൂളും ഒരു മെംബ്രെയിൻ ബൗണ്ട് സ്പേസ് ആണ് സൈറ്റോപ്ലാസത്തില് കാണുന്നത് സാധാരണയായിട്ട് ഇത് കാണുന്നത് പ്ലാന്റ് സെല്ലിലാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് ഒന്നുപോലെ വാട്ടർ ആയിരിക്കാം അല്ലെങ്കിൽ സാപ്പ് ആയിരിക്കാം സാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലാന്റ്സിൽ കാണുന്ന ഫ്ലൂയിഡ് നേച്ചറുള്ള ഇതിനെയാണ് സാപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആവാം അല്ലെങ്കിൽ ആ യൂസ്ഫുൾ അല്ലാത്ത ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആവാം ൂളിന്റെ ഉള്ളിൽ കാണുന്നത് വാക്യൂൾസ് ബൗണ്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ മെംബ്രെയിൻ കാണുന്നുണ്ട് ആ സിംഗിൾ മെംബ്രെയിന് നമ്മൾ ടോണോപ്ലാസ്റ്റ് എന്നാണ് പറയുന്നത് ഈ പ്ലാ വാക്യൂള് പ്ലാന്റ്സിൻ്റെയൊക്കെ കേസിലെ വാക്യൂളിൽ നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ വോള്യൂം ഓഫ് ദ സെല് ഒക്യുപ്പൈ ചെയ്ത് കാണാറുണ്ട് പ്ലാന്റ്സിലെ ടോണോപ്ലാസ്റ്റ് ന്യൂമറസ് അയോൺസിൻ്റെ ട്രാൻസ്പോർട്ടിനെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനെയൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഇൻ പ്ലാന്റ്സ് ദ ടോണോപ്ലാസ്റ്റ് ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്പോർട്ട് ഓഫ് നമ്പർ ഓഫ് അയോൺസ് ആൻഡ് അതർ മെറ്റീരിയൽ എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻസ് ഇൻ ടു ദ വാക്യൂൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനെ എതിരായിട്ട് വാക്യൂളിൻ്റെ ഉള്ളിലേക്ക് ചില അയോൺസിനെയും മെറ്റീരിയൽസിനെയൊക്കെ പമ്പ് ചെയ്യാനുള്ള കഴിവുണ്ട് ആർക്ക് ഈ പറയുന്ന ടോണോപ്ലാസ്റ്റിന് അല്ലെങ്കിൽ വാക്യൂളിന്റെ മെംബ്രെയിനിന് അതുകൊണ്ട് തന്നെ അതിൻ്റെ കോൺസെൻട്രേഷൻ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ അയോണിന്റെ കോൺസെൻട്രേഷൻ സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ കാണുന്നതിനേക്കാൾ കൂടുതലൊരു പക്ഷേ വാക്യൂളിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് കഴിയും അത് ഒരു എന്താ പറയുക ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ടോണോപ്ലാസ്റ്റിന്റെ ഈ നേച്ചർ കൊണ്ട് അതായത് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ കവർ ചെയ്തിട്ടാണ് വാക്യൂൾ കാണുന്നത് ഈ ടോണോപ്ലാസ്റ്റ് മെംബ്രെയിനെ ചില അയോൺ ചാനൽസ് അല്ലെങ്കിൽ ചില അയോൺ പംസ് ഉണ്ട് അതേപോലെ തന്നെ ചില മെറ്റീരിയൽസിനെ പമ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് അവരുടെ ടോണോപ്ലാസ്റ്റിലുണ്ട് അതുകൊണ്ട് തന്നെ ചില മെറ്റീരിയൽസ് അല്ലെങ്കിൽ ചില അയോൺസ് ആക്റ്റീവി പമ്പ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം വാക്യൂളിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പമ്പ് ചെയ്യപ്പെട്ടാൽ ആ വാക്യൂളിൻ്റെ ഉള്ളിൽ ആ പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ പർട്ടിക്കുലർ അയോണിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും അതേപോലെ തന്നെ സൈറ്റോപ്ലാസത്തിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറവുമായിരിക്കും ഇതൊരു പരിധിവരെ സൈറ്റോപ്ലാസത്തിൻ്റെ അല്ലെങ്കിൽ സെല്ലിൻ്റെ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അമീബയുടെ ഒക്കെ കേസിലെ കൺട്രാക്ടൈൽ വാക്യൂൾ അത് ഓസ്മോ റെഗുലേഷനും എക്സ്ക്രീഷനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് കൺട്രാക്റ്റൈൽ വാക്യൂൾ എന്ന് പറഞ്ഞാലിപ്പോൾ ആ അമീബയുടെ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഏതെങ്കിലും വേസ്റ്റ് പാർട്ടിക്കിൾസ് കൺട്രാക്ടൈൽ വാക്യൂളിൻ്റെ അകത്തെടുത്ത് ദാറ്റ് ക്യാൻ ബി ജസ്റ്റ് എക്സോസൈറ്റോസിസ് വഴി അതിനെപ്പുറത്തേക്ക് പുറത്തേക്ക് വിടാം അപ്പൊ ആ കൺട്രാക്റ്റൈൽ വാക്യൂൾ കൊണ്ടാണ് അവിടുത്തെ ഓസ്മോ റെഗുലേഷൻ അല്ലെങ്കിൽ ഓസ്മോളാരിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസ് ആയിട്ടുള്ള സൊല്യൂഷൻ സൊല്യൂട്ടിനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളഞ്ഞത് അതാണ് കൺട്രാക്റ്റൈൽ വാക്യൂൾ ഓസ്മോ റെഗുലേഷനും എക്സ്ക്രീഷനും ഹെൽപ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് അതേപോലെ ചില പ്രോട്ടീസ്റ്റേല് ഫുഡ് വാക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട് ഫുഡ് പാർട്ടിക്കിൾസിനെ എൻഗൾഫ് ചെയ്തിട്ട് ഫുഡ് വാക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഫുഡ് വാക്യൂൾസ് ഫോം അറിയോ ഇപ്പോൾ നമ്മൾ ഒരു ഓർഗാനിസം സിംഗിൾ സെല്ലാർ ഓർഗാനിസം അതിൻ്റെ ഫുഡിനെ എടുക്കാൻ വേണ്ടിയിട്ട് ദാ ഇതേപോലെ ഒരു വാക്യൂൾ അങ്ങ് ഫോം ചെയ്യും ഈ ഫുഡ് വാക്യൂളിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും എന്നറിയോ ഫുഡ് ഉണ്ടാവും ഈ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈറ്റോപ്ലാസത്തിൽ നിന്ന് അതെന്ത് സെക്രീറ്റ് ചെയ്യും അതിൻ്റെ ഇത് എൻസൈംസ് സെക്രീറ്റ് ചെയ്യും ഇത് ന്യൂക്ലിയസ് ആണ് കേട്ടോ ഈ ന്യൂക്ലിയസ് ഇവിടെ അതേപോലെ തന്നെ ഇത് സൈറ്റോപ്ലാസം സൈറ്റോപ്ലാസത്തിന്റെ ഓർഗനൈസ് ചെയ്യുന്ന ഏതൊക്കെ എൻസൈംസ് ആണോ ഇതിന്റെ ഡൈജസ്റ്റന് വേണ്ട ആ എൻസൈംസിനൊക്കെ ഇങ്ങോട്ട് സെക്രീറ്റ് ചെയ്യും ഇങ്ങോട്ട് സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫുഡ് വാക്യൂളിൻ്റെ ഉള്ളിലിരിക്കുന്ന ഫുഡ് വാക്യൂൾ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചറാണ് ഫുഡ് വാക്യൂൾ ഇത് ഫുഡാണ് ഈ ഫുഡ് വാക്യൂളിന്റെ ഉള്ളിലിരിക്കുന്ന ഫുഡ് ഡൈജസ്റ്റായി ഡൈജസ്റ്റഡ് ഫുഡിനെ ഇങ്ങോട്ട് അബ്സോർബ് ചെയ്യും അത് സെല്ലിന്റെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് നമുക്കാണ് ഡൈജസ്റ്റഡ് ഫുഡ് വിൽ ബി അബ്സോർബ്ഡ് ബാക്ക് ടു ദ സെൽ അതേപോലെ തന്നെ അതിന്റെ വേസ്റ്റ് എന്താ ഇതിങ്ങനെ ഇങ്ങോട്ട് തുറന്ന് വേസ്റ്റ് സ്റ്റോ പുറത്തേക്ക് പോകും അതാണ് ഫുഡ് വാക്യൂൾസ് എന്ന് പറയുന്നത് എൻഗൾഫിംഗ് ദ ഫുഡ് പാർട്ടിക്കിൾ ബൈ സർട്ടൺ പ്രോട്ടീസ്റ്റ് ചില പ്രോട്ടീസ്റ്റയില് ഫുഡ് വാക്യൂൾസ് കാണാറുണ്ട് അതായത് പാരമീഷ്യം അമീബ അങ്ങനത്തെ ഓർഗാനിസത്തിലൊക്കെ നമുക്ക് ഫുഡ് വാക്യൂൾ കാണാൻ കഴിയും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എൻഡോ മെമ്പ്രെയിൻ സിസ്റ്റം അപ്പോൾ നമ്മൾ വാക്യൂൾ ഒന്ന് വായിച്ചു നോക്കാം എന്നിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം വാക്യൂൾ ദ വാക്യൂൾ ഈസ് മെമ്പ്രെയിൻ ബൗണ്ട് സ്പേസ് ഫൗണ്ട് ഇൻ ദ സൈറ്റോപ്ലാസം ഇറ്റ് കണ്ടെയിൻസ് വാട്ടർ സാപ്പ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് അതർ മെറ്റീരിയൽസ് നോട്ട് യൂസ്ഫുൾ ഫോർ ദ സെൽ ദുവാ

ോട്ടെസ്റ്റ് ഫുഡ് വാക്യൂൾസ് ആർ ഫോംഡ് ബൈ എൻഗൾഫിങ് ഫുഡ് പാർട്ടിക്കൽസ് അപ്പൊ അത്രയുള്ളൂ വാക്യൂൾ നമ്മൾ എൻഡോമെമ്പ്രൈൻ സിസ്റ്റാണ് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞത് നെക്സ്റ്റ് പഠിക്കാനുള്ളത് മൈറ്റോ കോൺട്രിയാണ് കേട്ടോ ഈ ഒരു സെഷൻ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ